പത്തനംതിട്ട റാന്നിയിൽ റോഡ് നിർമ്മാണത്തിൽ മറിമായം എന്ന ആക്ഷേപം. കമ്പിക്ക് പകരം തടി ഉപയോഗിച്ചാണ് കോൺക്രീറ്റ് ചെയ്തത്. പാർശ്വഭിത്തി നിർമ്മാണത്തിന് ഉപയോഗിച്ച കോൺക്രീറ്റ് പീസുകളിലാണ് തടി കണ്ടെത്തിയത്. നാട്ടുകാർ റോഡ് നിർമ്മാണം തടഞ്ഞു. ആദ്യം റിപ്പോർട്ടിലേക്ക്. റോഡ് പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പാർശ്വഭിത്തി നിർമ്മാണത്തിനായി എത്തിച്ച കോൺക്രീറ്റ് ബ്ലോക്കുകളിൽ കമ്പി ഇല്ലാതെയാണ് കോൺക്രീറ്റ് ബ്ലോക്കുകൾ വാർത്തത് എന്നുള്ളതാണ് ആക്ഷേപമായി ഉയർന്നു വരുന്നത്. നമുക്ക് ഇത് തന്നെ ഒന്ന് പൊടിച്ചു നോക്കാം. സാംജി ഒന്ന് നാട്ടുകാർ ഉന്നയിച്ച സംശയം കറക്റ്റാണ്. കമ്പിക്ക് പകരം തടി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ തട്ടിപ്പിന്റെ ഒരു ദൃശ്യം നമുക്ക് കേരളത്തിൽ മറ്റെവിടെയെങ്കിലും കാണാൻ കഴിയുമോ എന്നുള്ള സംശയമാണ്. എന്തായാലും വളരെ വിചിത്രമായ നിർമ്മാണമാണ്. അതെ അതെ, ഇത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ റോഡ് പണിയുന്നത്. നവകേരള സൃഷ്ടിയാണ്. നമുക്കറിയത്തില്ല ഇനിയും വിദേശ രാജ്യങ്ങളിൽ വല്ലതും പോയി കണ്ടു പഠിച്ച മാതൃകയാണോ മന്ത്രി അദ്ദേഹത്തിന്റെ പണിക്കാരാണോ ഇവിടെ ചെയ്യിക്കുന്നത് ഞങ്ങൾ അറിയത്തില്ല. എന്തായാലും ഇതിലത്തെ അന്വേഷണം കൊണ്ടാണ് ഇതിലെ കരാറുകാരനെ കരിമ്പട്ടിയിൽ പെടുത്തണം എന്നുള്ളതാണ്. ഞാൻ ഈ പ്രദേശവാസിയാണ്. ഞാൻ ഇന്ന് ഈ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ വഴിക്ക് വന്നിട്ടില്ല. അത് ഞാൻ ഇന്നലെ ഇവിടെ ഇതിൽ വന്നപ്പോൾ പണി തുടങ്ങാൻ വേണ്ടി കാണാൻ വേണ്ടി വന്നതാണ്. അന്നാണ് ഇത് കണ്ടുപിടിച്ചത്. അവിടെ ഒരെണ്ണം പൊട്ടിയിരിക്കുന്നത് കണ്ടു. പൊട്ടിയിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ കണ്ട കറുത്ത സാധനം ഇരിക്കുന്നുണ്ട്. ഞാൻ അവിടുത്തെ റബ്ബർ മാറ്റാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇത് സാധനം ഇതിനകത്ത് തടിക്കഷണം. ഒന്ന് പൊട്ടിച്ചു, രണ്ട് പൊട്ടിച്ചു, എല്ലാം പൊട്ടിച്ചപ്പോൾ എല്ലാം തടിക്കഷണം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ഇതിന് പറയുന്നത് തന്നെ ബണ്ട് പാലം എന്നാ. ഇവരിങ്ങനെ ചെയ്യും, വരുന്നവർക്ക് അറിയാൻ പറ്റത്തില്ല. അടുത്തൊരു ചെറിയ വെള്ളം പൊങ്ങിക്കഴിയുമ്പോൾ ഈ കെട്ടിയ കെട്ടി തള്ളിപ്പോവും ഉറപ്പായിട്ടും. പിന്നെ ഇവർ വാർത്തിരിക്കുന്ന ബോണ്ട് ബീം എന്ന് പറഞ്ഞു, ബോണ്ട് ബീം സാധാരണ സൈഡ് കെട്ടും ഭൂമിയുമായിട്ട് ഉറപ്പിക്കാനാണ്. അതാണ് നമ്മുടെ പ്രാദേശികവാസികൾ കണ്ടുപിടിച്ചത്, അതിൻ്റെ അകത്ത് തടിയിട്ട് വാർത്തത്. അഥവാ അവർ ബോണ്ടിട്ടാൽ പോലും മിനിമം 1.5 മീറ്ററെങ്കിലും ഈ മണ്ണിൻ്റെ അകത്തോട്ട് കയറി കിടക്കണം. ഇതാ കെട്ടിൻ്റെ അത്. ഞാൻ എഞ്ചിനീയറോട് ചോദിച്ചു അതെന്താ ബോണ്ടെന്ന് പറഞ്ഞാൽ അതിനാണ് ബോണ്ട്. അത് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇവനൊക്കെ എവിടെ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് തന്നെ അറിയണം. നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇവർ ഇതിന് മുമ്പ് ചെയ്തിടത്തൊക്കെ ഇതേ പണി ചെയ്ത് കാണും. കാരണം ഞങ്ങൾക്കിത് ഭീതിയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളുമാണ് രാത്രിയും പകലും ഇതിലെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളിതിൻ്റെ അധികാരികളോട് സംസാരിക്കുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത നടപടിയിലേക്ക് പ്രവേശിക്കും. സാധാരണഗതിയിൽ അളവിൽ കുറഞ്ഞ നിലയിൽ കമ്പി ഇട്ടുള്ള കോൺക്രീറ്റൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ ഇത് കമ്പിയെ ഇല്ലാതെ പകരം തടി ഉപയോഗിച്ചുള്ള നിർമ്മാണമാണ്. ഇത് ഈ പാർശ്വബുദ്ധി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൽക്കെട്ടിന് ഇടയിൽ വയ്ക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കോൺക്രീറ്റ് എന്നുള്ള നിലയിൽ ഇത് കൊണ്ടുവന്നത്. എന്തായാലും പ്രദേശവാസികളുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് പണി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം സി കെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്. സി കെ അഭിലാൽ കൂടി ചേരുന്നുണ്ട്. അഭിലാൽ, എന്തൊരു അത്ഭുതമാണ്, എന്തൊരു മറിമായമാണ് ഇത്, വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ബുദ്ധി ആരുടെ തലയിൽ ഉദിച്ചു എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണല്ലോ. രതീഷ്, പുനലൂർ മൂവാറ്റുപുഴ പ്രധാനപ്പെട്ട പാതയോട് ചേരുന്ന ഈട്ടിമുട്ടിൽപ്പടി വലിയ പറമ്പ് ബണ്ട് റോഡാണ്. ഈ റോഡിൻ്റെ പാർശ്വഭിത്തി നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതായത് സിമെൻറ്റ് ഉപയോഗിക്കാതെ കല്ലുകൾ നിരത്തുകയും അതിനിടയ്ക്ക് കോൺക്രീറ്റ് പീസുകൾ വെച്ച് ബലപ്പെടുത്തുക, ഇതാണ് കരാർ പ്രകാരമുള്ള നിർമ്മിതി. ഇതിൻ്റെ ഭാഗമായി കരിങ്കൽ കെട്ടുകൾക്കിടയിൽ വയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന കോൺക്രീറ്റ് പീസുകളിലാണ് നമ്മൾ ഇപ്പോൾ തടിക്കഷ്ണങ്ങൾ കണ്ടിട്ടുള്ളത്. സാധാരണഗതിയിലുള്ള നിർമ്മാണം എന്നുള്ളത് കോൺക്രീറ്റിനകത്തിൽ കമ്പിയാണ് വരുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധ നാട്ടുകാരുടെ ശ്രദ്ധയിൽ വന്നത് തടിക്കഷ്ണങ്ങളാണ്. ഇത് സാധാരണ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമേ അല്ല, അഴിമതി എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത്. തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ അവർ ആവശ്യപ്പെടുകയായിരുന്നു. കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള റഷീദ് എന്നുള്ള ആളാണ് ഈ റോഡിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. 1.5 കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡ് നിർമ്മാണത്തിന് റീബിൽഡ് കേരള പദ്ധതി പ്രകാരം 1.25 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി മാത്രമേ എത്തിയിട്ടുള്ളൂ. ആ ഘട്ടത്തിലാണ് ഇന്നലെ ഇവിടെ എത്തിച്ച കോൺക്രീറ്റ് പീസുകളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉയർന്നു വന്നത്. എന്നാൽ അതേസമയം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് LSTDയുടെ എഞ്ചിനീയർമാർ രണ്ടുപേരുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് കരാർ പ്രകാരം PCC എന്നുള്ള തരത്തിലുള്ള കോൺക്രീറ്റാണ്, അതായത് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്, അതായത് കമ്പി ഇല്ലാതെയുള്ള കോൺക്രീറ്റാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ തടി ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് എന്ന് എവിടെയും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നിർമ്മാണത്തിൽ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തായാലും വിശദമായ പരിശോധനകൾ ഉണ്ടാവണം എന്നുള്ളതാണ് നാട്ടുകാരുടെ അഭിപ്രായം. എന്ത് പറയുന്നു? ഇതിലിപ്പം കണ്ട അനുസരിച്ച് ഇവർ ഈ വർക്ക് ചെയ്തിട്ട് പോയാൽ ഒരു മിനിമം 1 മാസമോ 2 മാസം പോലും നിൽക്കത്തില്ല. അതുപോലുള്ള പ്രോബ്ലത്തിൻ്റെ നടുവിലാണ് ഇപ്പോൾ ഈ റോഡ് കിടക്കുന്നത്. അതുമല്ലാതെ ഇത് ഇവിടെ മാത്രമല്ല, ഇത് ഏകദേശം 1 കിലോമീറ്ററുണ്ട്. 1 കിലോമീറ്റർ മൊത്തം ഇതേ രീതിയിലാണ് പോകുന്നത്. അങ്ങനെ ഇത് നമ്മൾ ആ പാടെ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പം മുന്നോട്ട് നടക്കുന്നത്. ഉദ്ദേശം മറ്റൊന്ന് കാര്യം കൂടിയുണ്ട്. അതായത് മൺസൂൺ കാലത്ത് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ തന്നെ ജില്ലയിൽ ആദ്യം വെള്ളം കയറുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് റാന്നി. റാന്നി നഗരപ്രദേശത്തോട് ചേർന്നുള്ള ഈ പ്രദേശത്ത് എല്ലാ വർഷവും, കഴിഞ്ഞ 3 വർഷമായി എനിക്ക് നേരിട്ടറിയാവുന്നതാണ്, കഴിഞ്ഞ 3 വർഷമായി സ്ഥിരം വെള്ളം കയറുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെ
മൂലം എല്ലാ വർഷവും കഴിഞ്ഞ വർഷം 15 തവണയാണ് ഇവിടെ വെള്ളം കയറിയത്. വെള്ളം എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ മലവെള്ളം കുത്തിപ്പാച്ചിൽ ഒഴുകുമ്പോൾ ധാരാളം കുട്ടികൾ സ്കൂൾ ബസ്സിലും യാത്രക്കാരൊക്കെ വരുന്ന ഈ സംരക്ഷണ ഭിത്തി എന്ന് പറഞ്ഞാൽ ഉടായ്പ് കെട്ടാ കിട്ടിയേക്കുന്നത്. ആ കെട്ടെന്ന് പറഞ്ഞാൽ ഇവർ അറിയാൻ വയ്യാത്തവും കിട്ടിയാൽ പോലും ഇതിനേക്കാൾ നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഈ കെട്ടിൽ മഹാ അഴിമതിയുണ്ട്. ഈ ചെയ്ത പ്രവൃത്തികളെല്ലാം അഴിമതിയാണെന്നേ പറയുള്ളൂ. ഈ വരുന്ന കുട്ടികളുടെയും വരുന്ന ജനങ്ങളുടെയും ജീവൻ സംരക്ഷിക്കാൻ ഈ കോൺട്രാക്ടർ കഴിയുമോ? അതാണ് ഞങ്ങൾ നാട്ടുകാർക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും LSGD എഞ്ചിനീയറുടെ വിശദീകരണം വന്നിരിക്കുന്നു. നാട്ടുകാർ ഉയർത്തിയ ആക്ഷേപങ്ങൾ ശരിയാണ് എന്നുള്ള തരത്തിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. സർക്കാരാണ് ഡി വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തേണ്ടതും അന്തിമ തീരുമാനത്തിലെത്തി കുറ്റക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതും. ഈ സമാനമായ പണികൾ പലയിടത്തും ഉണ്ടാവില്ലേ? വെള്ളം കയറുന്ന സ്ഥലമാണ്, ഇത്തരം പ്രദേശങ്ങൾ അവിടെ ഒരുപാടുണ്ട് എന്ന് അഭിലൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ സമാനമായ തട്ടിപ്പ് പലയിടത്തും ഉണ്ടാകില്ലേ? ഇവിടെ ഒരുപക്ഷെ ആദ്യമായി ഇവിടെ നടത്തുന്ന തട്ടിപ്പായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ലല്ലോ. വിശദമായ പരിശോധന വേണ്ടി വരില്ലേ? ഇവിടെ തന്നെ എത്ര രൂപയുടെ എത്ര ദൂരമാണ് ഈ പണി നടക്കുന്നത്? അതെ, ഏറെക്കുറെ 1 കിലോമീറ്റർ 200 മീറ്ററാണ് ഈ റോഡിൻ്റെ ആകെ നീളം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കണക്കാക്കിയിട്ടുള്ളത് 1.5 കോടി രൂപയാണ്. റീബിൽഡ് കേരള പദ്ധതി പ്രകാരമാണ് നിർമ്മാണം. കാസർഗോഡ് സ്വദേശി റഷീദാണ് ഇതിൻ്റെ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. പുള്ളി അദ്ദേഹം സമീപത്ത് മറ്റ് വർക്കുകൾ ചെയ്യുന്നുണ്ടോ? 5 വർക്കുകളാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് ഈ ജില്ലയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിഞ്ഞേക്കുന്നത്. ഇത് തന്നെ ഈ കോൺക്രീറ്റ് ബ്ലോക്സുകൾ തിരുവല്ലയിൽ നിന്ന് കൊണ്ടുവന്നു എന്നാണ് ഇപ്പം ഞങ്ങൾക്ക് അറിഞ്ഞേക്കുന്നത്. ഒരു കവിയൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നു വർക്കാണ് ഇപ്പം അറിഞ്ഞേക്കുന്നത്. അപ്പോൾ അതും അവിടെയും ഇതേപോലെയൊക്കെ ആയിരിക്കും ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ ഇത് പോയി കഴിഞ്ഞാൽ ഇത് 8 മാസം കൊണ്ട് കംപ്ലീഷൻ ചെയ്യുന്നു പറഞ്ഞ ഒരു പ്രൊജക്റ്റാണ് ഇവരെ തുടങ്ങുമ്പം. ഇന്നേക്ക് ഇത് 9 മാസമായി, ഇതുവരെയും 10% പോലും വർക്ക് നടന്നിട്ടില്ല. അതാണ് ഇന്ന് കറൻ്റലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. കോൺട്രാക്ടറെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നില്ല? സംസാരിച്ചിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ മാസം December 22 MLA മീറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് ഇതിൻ്റെ അപാകതകളെല്ലാം കാണിക്കുകയും ചെയ്താണ്. ഫോട്ടോ അടക്കം കാണിച്ചു. ഇവിടെ ഡ്രെയിനേജ് സിസ്റ്റം ചെയ്തേക്കുന്ന എല്ലാം ഒരു തുള്ളി വെള്ളം അതിനകത്തൂടെ പോകത്തില്ല, മൊത്തം വെളിയിൽ കൂടെ ആയിരിക്കും പോകുന്നത്. അത് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു അനക്കമില്ല. അവർ പറഞ്ഞു January 1 വർക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു. ഇന്ന് January 17 ഇതുവരെയായിട്ട് ആകെ ഇവർ ഈ കെട്ടല്ലാതെ വേറൊന്നും നടന്നിട്ടില്ല. എന്തായാലും കരാറിൽ പറഞ്ഞിരിക്കുന്നത് കമ്പിയില്ലാത്തുള്ള കോൺക്രീറ്റ് എന്നുള്ളതാണെങ്കിൽ ഇവിടെ തടി ഉപയോഗിച്ചാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെ. കരാർ പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. മറ്റ് 5 വർക്കുകൾ കൂടി ഈ കോൺട്രാക്ടറുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രദേശത്ത് തന്നെ നടപ്പാക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഇത് ഈ വിഷയത്തിൽ ഒരു പരിശോധന ഉണ്ടായാലും മറ്റ് പ്രവർത്തകരിലേക്ക് സ്വാഭാവികമായും പരിശോധന നീളുമെന്നും വ്യക്തമാണ്.